ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് മീനമാസം പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം മുപ്പതാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം ഉത്രമാണ് അപ്പം അതുപോലെ ജ്യോതിഷ നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് നമുക്ക് എത്രയും വേഗം തന്നെ ഇന്നത്തെ കത്തിനുള്ള മറുപടിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഗുരു ഉപദേശവും ശ്രവിക്കാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം ചെന്നൈയിൽ നിന്ന് ഷീല എഴുതുന്നു മകൻ എം ടെക് കഴിഞ്ഞ് ഒരു നല്ല കമ്പനിയിൽ നല്ല പോസ്റ്റിൽ ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ ജോലി വിട്ട് സിവിൽ സർവീസ് ട്രൈ ചെയ്യുന്നു ഇതിന് സാധ്യതയുണ്ടോ അത് അതോ രണ്ടും നഷ്ടപ്പെടുമോ എന്നാണ് എനിക്ക് ഭയം അങ്ങേടെ വിലയേറെ അഭിപ്രായം അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ജാതകം നല്ല ശാരദ എന്ന യോഗമാണ് ശാരദായോഗം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ ഒരു യോഗമാണ് അതായത് ബുധൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പത്ത് കേന്ദ്രസ്ഥാനങ്ങളിലായി വ്യാജഗ്രഹം ബലവാനായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ ശുക്രൻ എന്ന ഗ്രഹം സ്വക്ഷേത്രം പ്രാപിച്ച് ബുധനോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ ഇതിന് ശാരദായോഗം എന്ന് പറയുന്ന യോഗമാണ് അത്യപൂർവമായ ഒരു സർക്കാർ സേവനം ലഭിക്കാൻ അർഹതയുള്ള ഒരു യോഗവും സർക്കാരിൻ്റെ വക വേഷവിധാനങ്ങൾ ധരിക്കാനുള്ള യോഗവും സർക്കാരിൻ്റെ വക വാഹനം സ്വന്തമായി യൂസ് ചെയ്യാനുള്ള യോഗവും സർക്കാർ വക ഡ്രൈവറും സർക്കാർ വക ക്വാർട്ടേഴ്സുകളും സർക്കാർ വക ഫുഡുകളും അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വാഹനം ശമ്പളം ഡ്രസ്സ് എല്ലാം സർക്കാർ വക അതൊരു പ്രത്യേക യോഗമാണ് അടിക്കടി സമരം ചെയ്യാതെയോ യാചിക്കാതെയോ ശുപാർശകത്തുകളൊന്നുമില്ലാതെയോ കലാകാലങ്ങളിൽ പ്രമോഷൻ സൗകര്യങ്ങളും തൻ്റെ ആസ്വദക്ക് തൻ്റെ ഭരണകാലത്തെ അപേക്ഷിച്ച് ഏതെങ്കിലും ജീവനാംശം അതായത് പെൻഷൻ പോലെ ഒക്കെ ലഭിക്കാനുള്ള അർഹതയുള്ള കാര്യങ്ങളും ഇതൊന്നുമല്ലാകിലും മാത്രം ഇനി ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ലെങ്കിലും അപ്രതീക്ഷിതമായ സാമ്പത്തിക ലബ്ധി വന്ന് ഒരു അർത്ഥ പോലെ ജീവിക്കുവാനുള്ള അല്ല രാജകീയ സുഖഭോഗ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു യോഗവും ഒക്കെ ഈ ജാതകത്തിലുണ്ട് യോഗനിലകളെല്ലാം സാധാരണ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന പോലെ ഏതാണ്ട് മധ്യാത്തോടു കൂടിയാണ് സൂര്യൻ്റെ ശക്തി ചൂട് കൂടുതൽ വരുന്നത് ഏതാണ്ടൊരു പത്ത് മണി മുതൽ ഒരു മൂന്ന് വരെയുള്ള സമയത്ത് ചൂട് വളരെയധികം കൂടിയിരിക്കും പത്തുമണിയോടു കൂടി രാവിലെ മുതൽ ചൂട് അത്ര ശക്തമല്ല മൂന്ന് മണിക്ക് ശേഷം ആറ് മണിവരെയും ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് പറയുന്നത് പോലെ യോഗകാരകന്മാരുടെ ഫലം അനുഭവത്തിൽ വരുന്നത് നാൽപ്പത് വയസ്സ് മുതലാണ് അതിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാം യോഗഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതും അനുഭവത്തിൽ വരുന്നതും എല്ലാം എന്നാൽ അപൂർവം ചില ആളുകൾക്ക് അതായത് ഗ്രഹനിലകളിൽ ആദ്യത്തിലേക്കോണം മധ്യത്തിലേക്കോണം അന്ത്യത്തിലേക്കോണം അതായത് അവസാന കാലഘട്ടത്തിൻ്റെ ഗ്രഹങ്ങൾ കൂടുതൽ നിൽക്കുകയും മധ്യകാലഘട്ടത്തിങ്കിൽ ഗ്രഹങ്ങൾ കൂടി നിൽക്കുകയും ആദ്യകാലഘട്ടത്തിങ്കിലേക്ക് ഗ്രഹങ്ങൾ കൂട്ടായ്മയോട് കൂടി നിൽക്കുകയും ചെയ്യുന്നതിന് ആദ്യ മധ്യ അന്ത്യ അന്ത്യതിരക്കോണം ചിലർക്ക് അവസാന കാലഘട്ടങ്ങളിലാണ് ഇത് ചിലർക്ക് ആദ്യമേ കിട്ടും ഇത് മുപ്പത് വയസ്സു മുതൽ കിട്ടാനുള്ള യോഗം കാണിക്കുന്നു മുപ്പത് വയസ്സു മുതലോ അല്ലെങ്കിൽ ഇരുപത് വയസ്സു മുതലോ കിട്ടാൻ യോഗമുള്ളവർക്ക് ചിലപ്പോൾ ആശ്രിതർക്ക് അതിനുള്ള ഫലം സൽസ് ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ചിലപ്പം കിട്ടിയില്ല എന്ന് വരും നാൽപ്പത് വയസ്സ് മുതൽ കിട്ടുന്ന യോഗമുള്ളവർക്ക് ആസ്വദിക്കുമൊക്കെ അനുഭവിക്കാനുള്ള യോഗങ്ങൾ വരും ഇത് വിശദമായിട്ട് ദേഹനിലകൾ വിവരിച്ച് നവാംശകം ഒക്കെ വിശദമായി നോക്കിയതിന് ശേഷമേ അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ എങ്കിലും ശിലയുടെ മകനെ ഒരു നല്ല നിലവാരത്തിലുള്ള ഗവൺമെൻറ് ഉദ്യോഗമോ അതിനനുസരിച്ചുള്ള നല്ല സാലറി അടിക്കടി പ്രമോഷൻ ജീവിക്കാനുള്ള കോട്ടേജ് ഫുഡ് ഡ്രസ്സ് വാഹനത്തെ വിശി വിശിഷ്ട മുദ്രയുള്ള വാഹനം അതുപോലെ വിശിഷ്ട പദവിയോട് കൂടി താമസിക്കാനുള്ള യോഗങ്ങൾ ഇപ്രകാരമല്ല മുപ്പത് വയസ്സ് മുതൽ കിട്ടും മുപ്പതാകും വയസ് അയക്കന്ന ഹോസൽ പദവിയും ഒരു പദവിയോട് കൂടിയ ജോലിയായിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള യോഗങ്ങളുണ്ട് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് സിവിൽ സർവീസ് ട്രൈ ചെയ്യുന്ന ഒന്നാണ് സിവിൽ സർവീസ് ട്രൈ ചെയ്യുന്നവർക്ക് ഈ യോഗങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ സിവിൽ സർവീസിൽ പെടുന്നതാണല്ലോ ജഡ്ജി കലക്ടർ അല്ലേ ഐ പി എസ് ഐ എ എസ് അതുപോലെ തന്നെ പലതരങ്ങളിലുണ്ട് അവർക്ക് പിന്നെ താമസിക്കാനുള്ള കോട്ടേഴ്സുകൾ പ്രത്യേക ഡ്യൂട്ടി ഡ്രസ്സുകൾ പ്രത്യേക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും സമരം ചെയ്യാതെയും അതുപോലെ കേസ് കൊടുക്കാതെയൊക്കെ പ്രൊമോഷൻ കിട്ടാനുള്ള ഭാഗ്യങ്ങൾ സമൂഹത്തിൽ ക്ലേശിക്കുന്നവരുടെയും പരാതിക്കാരുടെയും ഒക്കെ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു നേതൃത്വ അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വം നഗര പ്രധാനിയായി ജീവിക്കാനുള്ള ഭാഗ്യങ്ങൾ ഇതെല്ലാം ഈ യോഗത്തിൽ യോഗത്തിൽപ്പെടുന്നതാണ് ഇപ്രകാരം മുപ്പത് വയസ്സു മുതൽ നല്ല യോഗം ഉണ്ടാവും ഏതാണ്ട് അറുപത് വരെ അതുകൊണ്ട് ഒട്ടും ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതിന് പ്രതിവിധികളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളുമില്ല ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഉറപ്പുവരുത്തുക